ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ബ്ലൂമിംഗ് ബേഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ കാന്തിക വലയത്തിൽപ്പെട്ട് നശിച്ചു പോകാതെ നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന ഈശോയുടെ കുഞ്ഞുമക്കളായി തീരാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ സുനിത സിസ്റ്റർ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഫസ്റ്റ് സെഗ്മെന്റ് തേൻമൊഴികൾ. ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ലോകത്തിലെ രണ്ട് തരം കാന്തിക വലയമുണ്ട്. മാഗ്നറ്റ് കേട്ടിട്ടുണ്ടോ? മാഗ്നറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുപ്പിച്ചാൽ തുരുമ്പ് ഇരുമ്പ് ഒക്കെ ആകർഷിക്കും. അതുപോലെ ലോകത്തിന് ഒരു ആകർഷണമുണ്ട്, ഒരു കാന്തിക വലയം. അതുപോലെ ദൈവത്തിന് ഒരു കാന്തിക വലയമുണ്ട്. ഈ രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ഓളവും താളവും ക്രമവും രീതികളും ഒക്കെ ഉണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ ഭാഗത്തിനും ഉണ്ട്. നമുക്ക് ഏതിൽ പെടണം? സാധ്യത കൂടുതൽ നമ്മളെ ചുറ്റും, നമ്മൾ എവിടെ നോക്കിയാലും ലോകത്തിൻ്റെ കാന്തം കൊണ്ട് ആകർഷിച്ചു കൊണ്ട് പോകാനുള്ള സാധ്യതയാണ് ഏറെ. എന്നാൽ ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനോടൊരു ഇഷ്ടം കാണിക്കണം, അല്ലേ? ഇതിനോട് അടുത്ത് പോകുമ്പോൾ ഇത് ആകർഷിക്കും. ഇതിനാട് നമ്മളിങ്ങനെ മുങ്ങി തപ്പി കിടക്കണമെങ്കിൽ ഇത് കൊണ്ടുപോകും. ഓക്കെ, നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കാന്തിക വലയത്തിൽ ഉൾപ്പെടണം. ഓക്കെ, ഇനി ഒരു കുഞ്ഞു കഥ പറയാവേ. ആ കഥയിൽ ചോദ്യമുണ്ട്, മക്കൾ പറയണം. ഈ കഥയിലെ ഒരു നായികയുണ്ട്, ഹീറോയിനുണ്ട്, അവളുടെ പേരാണ് നിമി. എന്താ നിമി? ഓക്കെ, അപ്പോൾ ഈ നിമി നിങ്ങളെ കാട്ടിലും കുഞ്ഞല്ല, ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഇച്ചിരി വലുതായ കൊച്ചാണ്. അപ്പോൾ ചേച്ചി എന്ന് വിളിക്കാം. അപ്പോൾ നിമി ചേച്ചിയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, നിമി ചേച്ചി പഠിക്കാനൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഓക്കെ, എക്സലൻ്റ് ആണ്. പക്ഷേ അവളുടെ പപ്പയും അമ്മയും ഇച്ചിരി രോഗമൊക്കെ ബാധിച്ചവരാണ്. ഓക്കെ, പപ്പ സാധാരണ പണികൾ, ഈ മണ്ണ് വെട്ടുക, ക്ലീൻ ചെയ്യുക, ഓടകൾ ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള സാധാരണ പണി. അപ്പം വലിയ കാശൊന്നും കിട്ടില്ലല്ലോ. അപ്പം ചെറിയ പണി. അമ്മയാണെങ്കിൽ അടുക്കള പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ആൻറ്റി. അപ്പോൾ പക്ഷേ ഇവക്ക് വീടില്ല. ഓക്കെ, പ്രശ്നങ്ങൾ പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്, വീടില്ല. ഓക്കെ, രണ്ടാമതായിട്ട് പഠിക്കാൻ നല്ല ഒരു സ്ഥലവും ഇല്ല. ഓക്കെ, നല്ല ബുക്ക്, നല്ല പേന, നല്ല ട്യൂഷന്, നല്ല സ്കൂൾ, അങ്ങനെയൊക്കെ പരമാവധി കുറവാണ്. ഓക്കെ, ഇനി പോരാൻ കിട്ടാരോ? പപ്പയ്ക്ക് സുഖവും ഇല്ല. അപ്പം ഭയങ്കര ഇച്ചിരി ദാരിദ്ര്യമാണ്. അപ്പം വാടക വീട്ടിലാണ് മാറി മാറി താമസിക്കുന്നത്. അപ്പം വാടക കുറേ കൊടുക്കാതിരിക്കുമ്പോൾ ആ വീട്ടിലെ ചേട്ടൻ വഴക്ക് പറയുന്നു. അപ്പോൾ അവർ മാറ്റി മാറ്റി വെക്കുന്നു, പറ്റുന്നില്ല, വീണ്ടും വേറെ വീട് കണ്ടെത്തുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ നിമി ചേച്ചിക്ക് ദൈവത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ആരും ഇല്ലെങ്കിലും എൻ്റെ ദൈവം സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ ആ ചേച്ചിക്കുണ്ട്. ഓക്കെ, അങ്ങനെ കാലം കുറച്ചുകൂടി മുന്നോട്ടോടി ചേച്ചി 9-ാം ക്ലാസ്സിലായി. അപ്പോഴാണ് യു കെയിൽ നിന്ന് ഒരു ചേട്ടൻ ആ നാട്ടിൽ വരുന്നത്. ഒക്കെ നല്ല ഒരു ചേട്ടൻ, കാശൊക്കെ ഉള്ള ഒരു ചേട്ടൻ. പക്ഷെ ആ ചേട്ടന് ദൈവത്തെ നിമി ചേച്ചിയെക്കാട്ടിലും ഭയങ്കര വിശാല മനസ്കനാണ്. ആ വിശാല മനസ്കൊക്കെ വേണമെങ്കിൽ ലോകത്തിൻ്റെ കാന്തത്തിൽ പോയി ഒട്ടി നിന്നാൽ കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കാന്തത്തോട് ഒട്ടിയാലേ ഇങ്ങനെ കൊടുക്കുക, ഷെയർ ചെയ്യുക, അന്വേഷിക്കുക, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പം കൂടെ ഇച്ചിരി ദുഃഖം വരിക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ ഏത് വലയത്തിൽ വേണം? കർത്താവിൻ്റെ വലയത്തിൽ. ഓക്കെ, അപ്പോൾ ഈ ചേട്ടനും യു കെയിൽ നിന്ന് വന്ന ചേട്ടനും ഇതുപോലെ ദൈവത്തിൻ്റെ കാന്തത്തിനോട് അടുത്ത് നിൽക്കുന്ന ചേട്ടന്. അപ്പോൾ ഈ ചേച്ചിയുടെ വിഷമമൊക്കെ കാണുമ്പം ഈ പുള്ളി വിചാരിക്കും, യാ, ദൈവം നമുക്ക് ഒത്തിരി തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും എനിക്ക് നല്ല സാലറിയൊക്കെയാണ്. പുള്ളിക്ക് നല്ലൊരു വീട് വെച്ച്, നല്ല സുന്ദരമായിട്ടുള്ള വീട് വെച്ച് കൊടുക്കാം. അങ്ങനെ പറയുക മാത്രമല്ല, ചേട്ടൻ പ്രമാണമൊക്കെ ചെയ്ത് വീട്ടിൽ ചോദിച്ചറിയാൻ പറ്റും പ്രമാണമൊക്കെ എന്താന്ന്. ഓക്കെ, അങ്ങനെ വീടിൻ്റെയൊക്കെ ഫുൾ അതോറിറ്റി ആ കുഞ്ഞിനും പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ പ്രമാണമൊക്കെ ചെയ്ത് സുന്ദരമായിട്ടുള്ള ഒരു വീട്, ഇന്നത്തെ ഹൈടെക്കൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ വീട്. വീടിൻ്റെ മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം, പുറകുവശത്തിലാണെങ്കിൽ ഗാർഡൻസ്, ഏതാ പച്ചക്കറി തോട്ടം, അങ്ങനെ ഭയങ്കര സുന്ദരം. ഇനി നിമി ചേച്ചിക്ക് കളിക്കാൻ വേണ്ടി ഊഞ്ഞാൽ, അങ്ങനെയൊക്കെ ഭയങ്കര നല്ല രസമാണ്, നല്ല രസമുള്ള വീട് സമ്മാനിച്ചു. കാശ് വാങ്ങിച്ചോ? ഒരു നയ പൈസ വാങ്ങിച്ചില്ല, ഫ്രീ ആണ്, പക്ക ഫ്രീ, എല്ലാം ഫ്രീ ഒക്കെ കൊടുത്തു. അപ്പോൾ എൻ്റെ ചോദ്യം, നിമി ചേച്ചിക്ക് ആ യു കെ ചേട്ടനോട് കാണുമ്പോൾ എന്ത് വികാരമാണ് തോന്നുന്നേ? എന്ത് ഇമോഷൻസ്, എന്ത് വികാരം, എന്ത് തോന്നും? ഒന്നേ, ഒന്ന് സ്നേഹം തോന്നും, അല്ലേ? ബഹുമാനം തോന്നും, അല്ലേ? കടപ്പാട്, അയ്യോ, ചേട്ടനാണ് എന്നെ സഹായിച്ചത്, എൻ്റെ കുടുംബം രക്ഷിച്ചത്, അങ്ങനെ എല്ലാവർക്കും തോന്നില്ലേ?
ഒക്കെ. ഇനി വീട്ടിൽ വരുമ്പോൾ നമ്മൾ വെറുതെ വിടുമോ? നമ്മൾ ചായ കൊടുക്കുന്നു, നമ്മൾ പ്രത്യേക സ്നേഹവും പരിഗണനയൊക്കെ കൊടുക്കുന്നു, അല്ലേ? കറക്റ്റാണോ? യെസ്. അങ്ങനെയെങ്കിൽ ഇതാരാ മക്കളെ തന്നത്? ഇതാരാ? ഇപ്പോൾ ഇത് സിസ്റ്ററിൻ്റെ ശരീരമാണ് അല്ലേ? ഈ സിസ്റ്ററിൻ്റെ കവിള്, തല, കയ്യ്, ഇത് ആരാ തന്നെ? ഞാനാണോ? നിങ്ങളാണ്? നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാ? അല്ല, നമ്മൾ 5 കാശ് കൊടുത്തോ? ഇല്ല, ഒരു നയാ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി പപ്പയും അമ്മയാണോ? എന്നാ പപ്പയും അമ്മയാണോ ഹാർട്ട് പിടിപ്പിച്ചത്? മിഡിലെ ഒബ്ലാങ്കേറ്റ് എവിടെയാ? പിട്രൂട്ടറി ഗ്രന്ഥി എവിടെയാ? ഹോർമോൺസ് എവിടെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പലതരം ഹോർമോൺസ്, ഇതൊക്കെ എവിടെയാ? നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഇനി പപ്പയും അമ്മയാണ്, പപ്പയും അമ്മയും ദൈവം കൊളാബറേറ്റേഴ്സ്, പങ്കാളികളാക്കി എടുത്തിട്ടുണ്ട്. അവരല്ല 100%. 100% ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കണം, അമ്മേ എൻ്റെ ഹാർട്ട് എവിടെയാണ്, ഹാർട്ട് എങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്, എവിടെയാണ് എൻ്റെ എന്താണ് മെഡിലെ ഒബ്ലാങ്കേറ്റ, എവിടെയാണ് എൻ്റെ സെറിബെല്ലം ചോദിക്കുക. അപ്പോൾ അവർ അപ്പോൾ ആ ഉത്തരത്തിൽ നിന്ന് മക്കൾക്ക് മനസ്സിലാവും പപ്പയും അമ്മയാണോ അത് റെഡിയാക്കി ഫിക്സ് ചെയ്ത് തന്നേന്ന്. ഓക്കെ. അതല്ലെങ്കിൽ നമുക്കൊരു ദൈവമുണ്ട്, ഈ ബോഡി തന്ന ഒരു ഈശോപ്പയുണ്ട് അല്ലേ, ഒരു ദൈവമുണ്ട്, എല്ലാം കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള. അപ്പോൾ നമ്മൾ ഒത്തിരി വളർന്നു അല്ലേ, നമ്മുടെ രാജ്യവും നമ്മുടെ ഹൈടെക്കും നമ്മുടെ AI വരെ എത്തി അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റൊക്കെ ഇങ്ങനെ കൊടുത്തി നിൽക്കുന്നതാണ്. സിസ്റ്റർ ചോദിക്കട്ടെ, ഒരു തുള്ളി രക്തം ഇവിടെ നിന്ന് കുത്തിയെടുത്ത് ലാബിൽ കൊണ്ടുപോയിട്ട് അതേപോലെ ഒരു ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. നമ്മളെ സയൻസ് നമ്മൾ ഒത്തിരി വളർന്നെങ്കിലും ഇതുപോലുള്ള ഒരു പീസ് അവരുണ്ടാക്കിയിട്ടില്ല, നമുക്ക് പറ്റില്ല. അതെല്ലാം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും സമ്മാനിച്ച ഫ്രീയായി തന്ന ദൈവത്തിനോട് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നേണ്ടേ? ഈ ചേട്ടന് ഒരു ബംഗ്ലാവും ഇച്ചിരി പറമ്പും കൊടുത്തപ്പോൾ നമുക്ക് സ്നേഹം, ദയ, കരുണ, കടപ്പാട് ഒക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഇതെനിക്ക് തന്ന, ഇത് ഞാൻ ഇന്ന് എന്തൊക്കെ ഉപയോഗിക്കുന്നു, എനിക്ക് എന്തൊക്കെ സ്വന്തമാണോ അതെല്ലാം തന്ന ഈ വലിയ അപ്പനോട് നമുക്ക് എന്താ തോന്നുന്നേ? സ്നേഹമുണ്ടോ? ഐ ലവ് യു പറയോ? പടം കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയോ? സ്റ്റാച്യൂവിൽ പോയി കഥ പറഞ്ഞ് ഐ ലവ് യു പറയോ? നമ്മൾ എത്ര മാത്രം ചെയ്യുന്നുണ്ട്? ഇത്രയും ചെയ്തിട്ടില്ലെങ്കിൽ സാരിയില്ല മക്കളെ, നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം. ഓക്കെ, പോയത് പോട്ടെ, നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം. ഓക്കെ. അപ്പം ഇനി എൻ്റെ ആ സ്റ്റാച്യു, വീട്ടിൽ സ്റ്റാച്യുവൊക്കെ കാണില്ലേ, അവ കാണുമ്പോൾ പോയി ഈശോയുടെ കവിളലും ഈശോയോ മാതാവോ വിശുദ്ധന്മാരൊക്കെ കാണല്ലോ. അവരൊക്കെ നമ്മുടെ കമ്പനിയുടെ ആൾക്കാരാണ്, നമ്മുടെ സ്വർഗത്തിൻ്റെ കാന്തത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവരൊക്കെ കാണുമ്പോൾ ഒന്ന് തുടരണം, ഐ ലവ് യു പറയണം. പള്ളിയിൽ പോയിട്ട് ഈശോപ്പേ ഐ ലവ് യു, ഓക്കെ, ഐ ലവ് യു പറയാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്കത് കേൾക്കാൻ ഇഷ്ടമില്ലേ? നീ കൊള്ളൂല, നീ സ്റ്റുപ്പിഡാണ്, നീ മോശമാണ് എന്ന് പറയുന്നതാണ് മോനെ, മിടുക്കനാണ്, നല്ലതാണ്, നീ വഴി ഞാൻ രക്ഷപ്പെട്ടു, നീ നന്നായി വരും എന്നൊക്കെ പറയണ കേൾക്കാനല്ലേ നമുക്കിഷ്ടം? അതുപോലെ തന്നെ നമ്മുടെ ഈശോയും, ഈശോപ്പയും മനുഷ്യനായിട്ട് പിറന്നതല്ലേ. അപ്പോൾ ഈശോയ്ക്ക് നമ്മുടെ വികാരങ്ങളാണ്. അപ്പോൾ ഈശോയുടെ പടം കാണുമ്പോഴും എന്താ രൂപം കാണുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറയുമ്പോൾ സ്നേഹിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം കേട്ടോ, സ്നേഹം പ്രകടിപ്പിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ കാന്തത്തോട് ചേരും. ഓക്കെ. അപ്പം ദൈവം നമുക്ക് വഴികൾ ഒരുക്കി തരും. അപ്പം അവസാനമായിട്ട് സിസ്റ്റർ ചോദിക്കുകയാണ്, ലോകത്തിൻ്റെ കാന്തത്തിൻ്റെ ആകർഷണത്തിൽ പെടണോ അതോ ദൈവത്തിൻ്റെ കാന്തിക വലയത്തിൽ പെടണോ? ദൈവത്തിൻ്റെ കാന്തിക വലയത്തിൽ. അപ്പോൾ എന്നാ ചെയ്യണം? ഫസ്റ്റ് പ്രയോറിറ്റി സ്നേഹിക്കണം. സ്നേഹമാണോ? ഭയങ്കര പവറാണ്. നമ്മുടെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തെക്കാൾ, ആറ്റം ബോംബിനേക്കാൾ പവറ് സ്നേഹത്തിനാണ്. അത് ദൈവസ്നേഹം കൂടിയാകുമ്പോൾ എൻ്റെ മക്കളെ നമ്മുടെ ലെവൽ, റേഞ്ച് ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ ഈശോയുടെ കാന്തിക വലയത്തിൽ പെടുന്ന കുഞ്ഞുമക്കളായി നമുക്ക് വളരാം. ആമേൻ. കൂട്ടുകാരെ, നമ്മുടെ പരിശുദ്ധ ദൈവമാതാവ് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലേ, അതുപോലെ ഒരുപാട് പേരുകളിലും അമ്മ അറിയപ്പെടുന്നുണ്ട്. കർമ്മലമലയിൽ പ്രത്യക്ഷപ്പെട്ട് ലോകം മുഴുവനുമുള്ള മനുഷ്യ മക്കൾക്കായി അമ്മ നൽകിയ ഉത്തരീയത്തെ കുറിച്ചാണ് വിശുദ്ധരും കുട്ടികളും എന്ന സെക്കൻഡ് സെന്റൻസിലൂടെ ആന്റണി അച്ഛൻ നമ്മളോട് പങ്കുവെക്കുന്നത്. നമുക്ക് അച്ഛന്റെ വാക്കുകൾക്കായി കാതോർക്കാം. ലെറ്റ്സ് ഗോ. സ്നേഹമുള്ള കുട്ടികളെ, ഒരിക്കൽ കൂടി വിശുദ്ധരും കുട്ടികളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേരിട്ടൊരു വിശുദ്ധനെ കുറിച്ച് പഠിക്കുകയല്ല മറിച്ച്, ഈ വെൻഡിങ് നൽകുന്നത് ജൂലൈ മാസത്തിലാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് നമ്മളത് വാങ്ങിക്കണം, ധരിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിലുള്ള
ചിന്തകൾ എന്താണ്, അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടാനായിട്ടാണ് ഈ ദിവസം നമ്മൾ ഉപകാരപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് അറിയുമായിരിക്കാം, ചിലപ്പോൾ ഫ്രാൻസിസ്കൻ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടൊരു പാരമ്പര്യമുണ്ട്. ഈ കപ്പൂച്ചിൻ അച്ഛന്മാർ, FCC കന്യാസ്ത്രീകൾ, അതൊക്കെ ഒരു ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൽ പെട്ടതാണ്. എന്നാൽ CMI സഭ, CMC സഭ, OCD ഇങ്ങനെയുള്ളതൊക്കെ കർമ്മലീത്ത പാരമ്പര്യമാണ്. ഇപ്പോൾ ഈ കർമ്മലീത്ത പാരമ്പര്യത്തിൽ ഉള്ള കാർമൽ മലയിൽ ആരംഭിച്ച കർമ്മലീത്ത സഭ, അത് പല രാജ്യങ്ങളിലേക്കായിട്ട് കുരിശുയുദ്ധകാലത്ത് യൂറോപ്പിലൊക്കെ അങ്ങോട്ട് പരക്കാനായിട്ട് തുടങ്ങി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പല പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ആ സമയത്തുണ്ടായിരുന്ന സുപ്പീരിയർ ജനറൽ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു. അദ്ദേഹം നീണ്ട രാത്രി സമയങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്നു. കർമ്മലമലയിലെ എൻ്റെ രാജ്ഞി, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ധാരാളമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അദ്ദേഹത്തിന് ഈ കർമ്മല മാതാവ് മാലാഖമാരോടൊപ്പം പ്രത്യക്ഷപ്പെടുകയാണ്. 1251 July 16 ഈ കർമ്മല മാതാവ് പ്രത്യേകമായിട്ട് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് നൽകിയതാണ് ഈ ഉത്തരീയം, കർമ്മലോത്തരീയം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന വെന്തിങ്. പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളമാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇത് എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളമാണ്. രണ്ടാമത്, ഇത് രക്ഷയുടെ അച്ചാരമാണ്. ഇത് എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളമാണ്, ഇത് രക്ഷയുടെ അച്ചാരമാണ്. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല എന്നാണ് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള വാഗ്ദാനം. ഈ വാർത്ത കർമ്മലീത്ത സഭയിൽ മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ഇത് കാട്ടുതീ പോലെ പ്രചരിച്ചു എന്നാണ് പറയണേ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിയുമെന്ന് എനിക്കറിയില്ല. കാട്ടുതീ പോലെ പ്രചരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് പരന്നു. പരിശുദ്ധ അമ്മയുടെ ഭക്തരായിട്ടുള്ള എല്ലാ വിശ്വാസികളും ഈ വെന്തിങ്ങ ധരിക്കാനും അതുവഴി പരിശുദ്ധ അമ്മയുടെ കൂടുതലായിട്ടുള്ള സംരക്ഷണം ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് ഭക്തിയോടുകൂടിയിട്ട് ഈ മാർഗം പിന്തുടരാനായിട്ട് ആരംഭിച്ചു. ഇതിനെ തുടർന്നുണ്ടായ വേറെ ഒരു ദർശനം കൂടിയിട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. 1322 22 യോഹന്നാൻ മാർപ്പാപ്പയ്ക്കുണ്ടായിട്ടുള്ളൊരു ദർശനത്തിൽ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യം ഇതാണ്, എല്ലാ ശനിയാഴ്ചയും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും, കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ ചെന്ന് ഈ ഉത്തരീയം ധരിച്ചിരിക്കുന്ന വ്യക്തികളിൽ ചില വ്യവസ്ഥകൾ പാലിച്ച് മരിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെ ഞാൻ മോചിപ്പിക്കും. കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഉത്തരീയം അല്ലെങ്കിൽ വെന്തിങ്ങ ധരിച്ചുകൊണ്ട് മരിച്ചിരിക്കുന്ന വ്യക്തികളിൽ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കടന്നു പോയിട്ടുള്ളവരെ ഞാൻ മോചിപ്പിക്കും. ഇങ്ങനെ കർമ്മല മാതാവിൻ്റെ രണ്ട് ദർശനങ്ങളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മരിയ ഭക്തരായിട്ടുള്ള വ്യക്തികൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വെന്തിങ്ങ ധരിച്ച് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ചും ധാരാളം പേര് ഈ വെന്തിങ്ങ ധരിക്കുകയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. കർമ്മലീത്ത പാരമ്പര്യത്തിൽ കർമ്മല മാതാവിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. CMI സഭ പോലെയുള്ള കർമ്മലീത്ത പാരമ്പര്യമുള്ള സഭകളൊക്കെ തന്നെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ വളരെ ആഘോഷപൂർവ്വം നടത്തുന്ന ഒന്നാണ്. കർമ്മല മാതാവിൻ്റെ എല്ലാ സംരക്ഷണവും ലഭിക്കാനും കർമ്മല മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കാനും കർമ്മല മാതാവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. കർമ്മല മാതാവ് നമുക്ക് നൽകിയ ഉത്തരീയത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? വെന്തിങ്ങയുടെ സംരക്ഷണവും മനസ്സിലായില്ലേ? അതുകൊണ്ട് വേഗം പാരൻസിനോട് പറഞ്ഞ് ഒരു വെന്തിങ്ങ വാങ്ങി കഴുത്തിലിട്ടോട്ടോ.
ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ആൻമരിയാണ്. നമ്മുടെ പ്രിയ മധ്യസ്ഥനായ സെബസ്ത്യാനോസിന്റെ ജീവിത സാക്ഷ്യമാണ് ആൻമരി നമ്മളോട് പങ്കുവെക്കുന്നത്. കാണാം ബ്ലൂമിംഗ് ടാലൻസ്. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതനെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതകഥ ഒന്ന് കേട്ടാലോ. കീർത്തിപ്പെട്ട രക്തസാക്ഷിയും തിരുസഭയുടെ സംരക്ഷകനും വസന്തയെന്നേക്ക് കളയുന്നതിനുമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ അദ്ദേഹത്തിന്റെ സ്വർഗപ്രാപ്തിയുടെ ദിനത്തിലാണ്. ഈ തിരുനാൾ കേരളത്തിൽ അമ്പ തിരുനാൾ, മകര തിരുനാൾ, പിണ്ടി തിരുനാൾ എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത്. ഫ്രാൻസിലെ നർബോൺ എന്ന പട്ടണത്തിൽ കത്തോലിക്ക മാതാപിതാക്കളുടെ മകന് AD 255 അദ്ദേഹം ജനിച്ചു. ബാല്യത്തിൽ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർന്ന അദ്ദേഹം മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സൈനിക സേവനത്തിന് 28-ാം വയസ്സിൽ റോമിലെത്തി. റോമിൽ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നവരും സെബാസ്റ്റ്യൻ അറിഞ്ഞു. വളരെ രഹസ്യമായി അവരെ സഹായിക്കുകയായിരുന്നു സെബാസ്റ്റ്യന്റെ ലക്ഷ്യം. എങ്കിലും സെബാസ്റ്റ്യന്റെ ബുദ്ധിസാമർത്ഥ്യവും വിവേകവും ധീരതയും ചക്രവർത്തിയെ ആകർഷിച്ചു. അദ്ദേഹം യുദ്ധവീരനായ സെബാസ്റ്റ്യൻ സൈനിക സേവകനായി ഉയർത്തി. ആ സമയത്താണ് സെബാസ്റ്റ്യൻ അവിടെയുള്ള ക്രിസ്ത്യാനികളെ വളരെ രഹസ്യമായി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായി ചക്രവർത്തി അറിയുന്നത്. ക്രിസ്തുമത വിരോധിയായ ഡയോക്ലേഷ്യൻ ചക്രവർത്തി അവിടെ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ചു കൂട്ടത്തോട് വധിച്ചു. ഇതിൽ നിന്നും തന്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ സെബാസ്റ്റ്യൻ ആരും അറിയാതെ പ്രവർത്തിച്ചു. ആ സമയത്താണ് തന്റെ വിശ്വസ്തനായ സൈന്യാധിപൻ സെബാസ്റ്റ്യൻ ക്രിസ്തുമത വിശ്വാസിയാണെന്ന സത്യം ഡയോക്ലേഷ്യൻ മനസ്സിലാക്കി. രാജ്യദ്രോഹ കുറ്റത്തിന് സെബാസ്റ്റ്യൻ തടവിലാക്കപ്പെട്ടു. പല വിശ്വാസികളെയും ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം വധിച്ചുവെങ്കിലും ജൂപ്പിറ്റർ ദേവനെ ആരാധിച്ചാൽ തടവറയിൽ നിന്ന് മോചിപ്പിക്കാമെന്നും സ്ഥാനമാനങ്ങൾ തിരികെ തരാമെന്നും ചക്രവർത്തി വാഗ്ദാനം ചെയ്തു. എന്നാൽ സെബാസ്റ്റ്യൻ തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. കോപത്താൽ ജ്വലിച്ച ചക്രവർത്തി മൈതാനമധ്യത്തിൽ മരത്തിൽ കെട്ടിയിട്ട് സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലുവാൻ കൽപ്പിച്ചു. ഡയോക്ലേഷന്റെ സേവകർ സെബാസ്റ്റ്യന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി മരത്തിൽ കെട്ടിയിട്ട് നിരവധി അമ്പുകൾ ചെയ്തു. രക്തം വാർന്ന അബോധാവസ്ഥയിലായ സെബാസ്റ്റ്യൻ മരിച്ചെന്ന് കരുതി സേവകർ പിൻവാങ്ങി. ആ സമയത്താണ് മൃതദേഹം രഹസ്യത്തിൽ സംസ്കരിക്കാനായി അയറിൻ എന്ന ഭക്തസ്ത്രീ അവിടെ എത്തി. എന്നാൽ അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ച് ആരോഗ്യം വീണ്ടെടുത്തു. അദ്ദേഹം കൂടുതൽ ധീരതയോടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ചക്രവർത്തിയെ അതിശക്തമായി ശാസിക്കുകയും ചെയ്തു. കോപം പൂണ്ട ചക്രവർത്തി സെബാസ്റ്റ്യനെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലുവാൻ കൽപ്പിച്ചു. AD 288 January 20 അദ്ദേഹം വധിക്കപ്പെട്ടു. ഡയോക്ലേഷ്യന്റെ സേവകർ ആരും അറിയാതെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഓടയിൽ എറിഞ്ഞു. ഇതറിഞ്ഞ ലൂസീന എന്ന സ്ത്രീ മൃതദേഹം രഹസ്യത്തിൽ സംസ്കരിച്ചു. ഈശോമിശയുടെ വീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനോട് പകർച്ചവ്യാധികളുടെയും തിന്മകളുടെയും പിടിയിൽ നിന്ന് മോചിതരാകാനും ഏകരക്ഷകനായ യേശുവിനു വേണ്ടി നിലകൊള്ളുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കാം. തൃശ്ശൂരിലെ കോനിക്കര ഇടവകയിൽ നിന്നുള്ള ഒരു കൊച്ചുമിടുക്കിയുടെ നൃത്തം കണ്ടാലോ കൂട്ടുകാരെ? ആ കൊച്ചുമിടുക്കിയോടൊപ്പം നമുക്കും ചേരാം, ഈശോയെ മഹത്വപ്പെടുത്താം. ലെറ്റ്സ് ഗോ ആക്ഷൻ സോങ്. മുട്ടത്ത് സ്മൈൽ ചെയ്യും കുഞ്ഞു ഫ്ലവേഴ്സേ, മുത്തമിട്ട് സ്നേഹിക്കാൻ ഫ്രണ്ട്ഷിപ്പും പുൽകീടാൻ സ്വർഗം കനിഞ്ഞു തന്ന യേശുനാഥനേ. നൈറ്റ് സ്കൈയിൽ മിന്നുന്ന ലിറ്റിൽ സ്റ്റാർസേ, മുട്ടത്ത് സ്മൈൽ ചെയ്യും കുഞ്ഞു ഫവേഴ്സേ, മുത്തമിട്ട് സ്നേഹിക്കാൻ ഫ്രണ്ട്ഷിപ്പും പുൽകീടാൻ സ്വർഗം കനിഞ്ഞു തന്ന യേശുനാഥനേ. വിശ്വാസം കൈ ചെയ്ത് നന്മയിൽ വളർന്നിടാം യേശുവോടൊപ്പം. തങ്കണ്ണക്കാട്ടണക്കണ്ണക്കായേശുവേ ചരിച്ചിടാം നന്മയിൽ വളർന്നിടാം. മാതാപിതാക്കളെ ടെൻസ്ഡാവണ്ട,
യേശുവിന്റെ കൂടെയുണ്ട് ചാരയുണ്ട്, നല്ല വാക്ക് നല്ല ചിന്ത സൽപ്രവൃത്തിയും യേശുവിന്റെ ബാക്കപ്പിൽ ഞാൻ ചെയ്തിടും. വാ പോരേ, വാ ചേരേ, ഹാർട്ട് ബീറ്റിൻ താളത്തിൽ വിശ്വാസം കൈ ചെയ്ത് നന്മയിൽ വളർന്നിടാം യേശുവോടൊപ്പം. കൂട്ടുകാരെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈശോയുടെ കൂടെ ആയിരിക്കാം, ഈശോയുടെ ഒപ്പം ആയിരിക്കാം. ഇറ്റ്സ് മീ മേത, ബൈ. നൈറ്റ് സ്കൈയിൽ മിന്നുന്ന ലിറ്റിൽ സ്റ്റാർസേ, മുറ്റത്ത് സ്മൈൽ ചെയ്യും കുഞ്ഞു ഫ്ലവേഴ്സേ, മുത്തമിട്ട് സ്നേഹിക്കാൻ ഫ്രണ്ട്ഷിപ്പും പുൽകീടാൻ സ്വർഗം കനിഞ്ഞു തന്ന യേശുനാഥനേ. നൈറ്റ് സ്കൈയിൽ മിന്നുന്ന ലിറ്റിൽ സ്റ്റാർസേ, മുറ്റത്ത് സ്മൈൽ ചെയ്യും കുഞ്ഞു ഫ്ലവേഴ്സേ, മുത്തമിട്ട് സ്നേഹിക്കാൻ ഫ്രണ്ട്ഷിപ്പും പുൽകീടാൻ സ്വർഗം കനിഞ്ഞു തന്ന യേശുനാഥനേ.